കോവിഡ് നെ പ്രതിരോധിക്കാൻ ഹാൻഡിൽ വിത്ത് കെയർ പദ്ധതിയുമായി പത്തനംതിട്ട ജില്ലാ ഭരണകൂടം മരണമടഞ്ഞവരിൽ കൂടുതലും 60 വയസ്സിനു മുകളിലുള്ളവരായതിനാൽ ഈ പ്രായക്കാരുടെ സുരക്ഷ മുൻനിർത്തിയാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് ഒടുവിൽ കിട്ടിയ റിപ്പോർട്ട് പ്രകാരം പത്തനംതിട്ട ജില്ലയിൽ കോവിഡ് രോഗബാധ മൂലം മരണമടഞ്ഞവരുടെ എണ്ണം 12 ആണ് രോഗബാധിതരുടെ എണ്ണവുമായി താരതമ്യം ചെയ്യുമ്പോൾ മരണസംഖ്യ കുറവാണെങ്കിലും ഗൗരവത്തോടെയാണ് കോവിഡ് മരണങ്ങളെ കാണുന്നതെന്ന് കളക്ടർ പി ബി നൂഹ് വ്യക്തമാക്കി കോവിഡ് ഡെത്തുകൾ സ്വാഭാവികമായിട്ടും കൂടുമെന്നുള്ളത് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്തിരുന്നതാണ് മരണത്തിന്റെ പെർസെൻ്റേജ് നോക്കുകയാണെങ്കിൽ പത്തനംതിട്ട ജില്ലയിൽ ഇതുവരെ 2405 ആളുകളാണ് പോസിറ്റീവ് ആയിട്ടുള്ളത് അതിൽ 1800 ഓളം ആളുകൾ നെഗറ്റീവായി തിരിച്ചു പോയി കഴിഞ്ഞു ഏകദേശം 500 ആളുകളാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത് ആ ടോട്ടൽ നമ്പറിനെ കമ്പയർ ചെയ്യുമ്പോൾ പെർസെൻ്റേജ് ഓഫ് ഡെത്ത് എന്ന് പറയുന്നത് വളരെ ചെറുതാണ് പക്ഷേ എന്നിരുന്നാലും ഈ പറയുന്ന 9 ഡെത്തും തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതാണ് മറ്റ് ജില്ലകളുമായി താരതമ്യം ചെയ്യുമ്പോൾ 60 വയസ്സിന് മുകളിലുള്ളവരുടെ എണ്ണം പത്തനംതിട്ട ജില്ലയിൽ കൂടുതലാണ് ഈ സാഹചര്യത്തിലാണ് 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ സുരക്ഷ മുൻനിർത്തി രോഗവ്യാപനത്തിന്റെ തീവ്രതയും അവയ്ക്കെതിരെയുള്ള മുൻകരുതലുകളും സംബന്ധിക്കുന്ന വിവരങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനായി ഹാൻഡിൽ വിത്ത് കെയർ പദ്ധതി ജില്ലാ ഭരണകൂടം ആവിഷ്കരിച്ചിരിക്കുന്നത് സീനിയർ സിറ്റിസൺസ് ആണ് ഈ 9 പേരിൽ 7 പേരും മരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സീനിയർ സിറ്റിസൺസിനെയാണ് ഇത് കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് സംസ്ഥാനത്തെയും രാജ്യത്തെയും മൊത്തം സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട് ഹാൻഡിൽ വിത്ത് കെയർ എന്ന് പറയുന്ന ഒരു പദ്ധതി തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം 60 വയസ്സിന് മുകളിലുള്ളവരെയും 10 വയസ്സിന് താഴെയുള്ളവരെയും നമ്മൾ പ്രത്യേക പരിചരണം കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് രോഗബാധിതരുടെ എണ്ണം കൂടുന്ന സാഹചര്യത്തിൽ ചികിത്സാ കേന്ദ്രങ്ങൾ പൂർണ്ണ സജ്ജമാണെന്നും കളക്ടർ വ്യക്തമാക്കി ഓണക്കാലത്ത് രോഗവ്യാപന സാധ്യത കൂട്ടുന്ന ഒരു കാര്യവും അനുവദിക്കില്ലെന്നും കളക്ടർ പറഞ്ഞു റിപ്പോർട്ടർ പത്തനംതിട്ട